Students, last day we have ended our session with the marketing concept and also the types of marketing concept was discussed and also an assignment was given. So, today we are moving to the next one that is, features or nature of marketing. Marketing in Annabarchu, marketing in and about its functions, its concept we have studied. Now, the features on nature. Marketing is the most powerful managerial function it is primarily an economic function marketing lender by so it is economic function so the first one economic function marketing is an economic function of exchange of goods and service from producer to the ultimate consumer or users second it is a legal process a, a transfer of ownership from the seller to a buyer so there is it is called a legal process too next managerial function മാർക്കറ്റിംഗ് ഈസ് എ മാനേജറൽ ഫങ്ഷൻ ഓഫ് ഓർഗനൈസിങ് ആൻഡ് ഡയറക്റ്റ് ബിസിനസ് ആക്ടിവിറ്റി ദാറ്റ് ഫെസിലിറ്റി ഇ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമേഴ്സ് ഇതിനകത്തൊരു മാനേജറൽ ഫങ്ഷൻ ഉണ്ട് എന്തൊക്കെയായിരിക്കും മാനേജറൽ ഫംഗ്ഷൻസ് ഓർഗനൈസ് ചെയ്യണം അതുപോലെ ഡയറക്റ്റ് ചെയ്യണം ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിൽ നിന്ന് ഫൈനൽ കൺസ്യൂമറിൽ എത്തുന്നവരെ ആ പ്രൊഡക്റ്റിനെ ഡയറക്റ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും വേണ്ടത് ഇതിനെ മാനേജറൽ എന്നും കൂടെ വിളിക്കുന്നത് നെക്സ്റ്റ് വൺ ഇറ്റ്സ് എ ഫിലോസഫി ഇതൊരു ഫിലോസഫിയാണ് ഇത് എന്താ നമ്മുടെ കസ്റ്റമറിൻ്റെ ഓറിയൻറ്റേഷൻ അവരുടെ സാറ്റിസ്ഫാക്ഷനും മാർക്കറ്റിങ്ങിന് കൺസെപ്റ്റിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് സോ ഇറ്റ് ഹാസ് എ ഫിലോസഫി ടു ഇറ്റ് ഹാസ് അ ഡ്യുവൽ ഒബ്ജെക്റ്റീവ്സ് ഡ്യുവൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ ടേംസിൽ നമുക്ക് നമുക്കതിന് പ്രോഫിറ്റും വേണം ആസ് ഇൻ ദ ടേംസ് ഓഫ് ദ കസ്റ്റമർ വി വോണ്ട് ദ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ ഒരു ഡ്യുവൽ ഒബ്ജെക്റ്റീവാണ് നമ്മുടെ മാർക്കറ്റിംഗിനുള്ളത് ആൻഡ് ദ ലാസ്റ്റ് വൺ ദ സോഷ്യൽ പ്രോസസ്സ് It is a social process by which the society gets goods and services for the satisfaction of the needs. Needs to satisfy the young goods and services. Freedom. That is discussed in the social process. So, what are the features and nature of marketing? First, economic function, the legal process, managerial function, it's a philosophy, dual objectives, and social process. So, this is discussed in the features. Next, വോട്ട് ഇസ് ദ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഏത് കോഴ്സിൻ്റെ ആണെങ്കിലും സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്തിനാണ് ഇത് പഠിക്കുന്നത് സോ വേർ ഇറ്റ് ഇസ് യൂസ് ഇറ്റ് ഇസ് ഡിസ്കസ് ഇൻ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഫസ്റ്റ് വൺ സ്റ്റഡി ഓഫ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് വോൺസ് കസ്റ്റർ കൺസ്യൂമറിൻ്റെ നീഡ്സും വോൺസും അറിയാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് വേണം അതില്ലാതെ ഒരു മാർക്കറ്റിംഗ് ഇല്ല ഗുഡ്സ് ആ പ്രൊഡ്യൂസ് ഗുഡ്സ് എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ വോൺസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇറ്റ് ദ വോൺസ് ആൻഡ് നീഡ്സ് മോട്ടിവേറ്റ് കൺസ്യൂമർ ടു പെർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓൾവേസ് വോൺസ് ആൻഡ് നീഡ്സ് കൊണ്ടാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നത് അല്ലാതെ ചുമ്മാ ഒരു പ്രൊഡക്റ്റ് കണ്ടാൽ നമുക്ക് വാങ്ങാൻ തോന്നും ഇപ്പം നമുക്കൊരു മൊബൈൽ വേണം എന്ന് തോന്നുമ്പോഴേ നമ്മൾ വാങ്ങത്തുള്ളൂ അല്ലാതെ ഒരു മൊബൈൽ ചുമ്മാ കാണുമ്പോൾ ആ കൊള്ളാമെന്ന് നമ്മുടെ ചിന്ത വന്നാലും വാങ്ങണം എന്ന് ഒരാഗ്രഹം ഉണ്ടാകത്തില്ല

അനാലിസിസ് ഓഫ് ദ ബിഹേവിയർ എങ്ങനെയാണ് അവർ ഏത് മാർക്കറ്റ് സെഗ്മെൻറ്റിലുള്ളവർ കാണിത് വേണ്ടത് അല്ലെങ്കിൽ ഏത് മാർക്കറ്റ് സെക്ടറിലാണ് നമ്മൾ ടാർജറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ബിഹേവിയർ പാറ്റേണിൽ നിന്ന് മനസ്സിലാക്കണം ദാറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ബൈ ബിഹേവിയർ നെക്സ്റ്റ് ദ പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് മാർക്കറ്റിങ്ങിൽ മെയിൻ വരുന്നത് ഒരു പ്രൊഡക്റ്റ് ഒരു സർവീസോ ഇല്ലാതെ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ സോ ആ പ്രൊഡക്റ്റിൻ്റെ ബെസ്റ്റ് പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റും ആയിരിക്കും ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യം പ്രൊഡക്റ്റിന് ഒരു ഐഡിയ ആൻഡ് ലേറ്റ് അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കണം ആൻഡ് വോട്ട് വിൽ ബി ദി ഡെവലപ്മെൻറ്റ് ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രൊഡക്റ്റിൻ്റെ ചെയ്തിരിക്കണം ഓലി ദെൻ ദ പ്രൊഡക്റ്റ് ക്യാൻ ബി മാർക്കറ്റഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ബ്രാൻ ബ്രാൻറ്റിങ് പാക്കിംഗ് ലേബലിംഗ് ഗ്രേഡിംഗ് എക്സെട്ര ഓക്കെ ദർ ്സ് ഡിസ്കസ് ഇൻ ദി പ്രൊഡക്ട് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നെക്സ്റ്റ് വൺ പ്രൈസിംഗ് പോളിസി പ്രൈസിംഗ് പോളിസി ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വൈ പ്രൈസ് അതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലേ ഇറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റിംഗ് ടൂൾ ടു അച്ചീവ് സെയിൽസ് പ്രൊമോഷൻ സെയിൽസ് പ്രൊമോ സെയിൽസ് ഒബ്ജെക്റ്റീവ്സ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഒബ്ജെക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ടൂൾ ആണ് പ്രൈസിങ് പോളിസി പ്രൈസിങ് ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ മെനി ഫാക്ടേഴ്സ് പല കാരണങ്ങൾ കാരണം പ്രൈസിങ്ങിനെ എഫക്ട് ചെയ്യും ക്യാൻ ബി ഇന്റേണൽ ഇന്റേണൽ ടു ഓർഗനൈസേഷൻ ഓർ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അങ്ങനെ പല കാര്യങ്ങളെ ബേസ് ചെയ്തായിരിക്കാം അതേപോലെ പുറത്തുള്ള ഗവൺമെൻറ് പോളിസീസിനനുസരിച്ച് പ്രൈസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് പ്രൈസ് ഓഫ് ദ കോംപ്ലിമെൻ്ററി പ്രൊഡക്ട്സ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രൈസിങ് പോളിസി ഡിസൈഡഡ് ആവുന്നത് ആൻഡ് ദ നെക്സ്റ്റ് വൺ ദ ഫിഫ്ത്ത് വൺ എസ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ എത്തുന്നു ഏതൊക്കെ വഴി കൂടിയാണ് ഫ്രോം ദ പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ ഇറ്റ് ഇസ് മൂവിങ് അതാണ് ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത് ആ ചാനൽസ് പല പല ചാനൽസ് ആയിരിക്കും ഉണ്ടാകുന്നത് ആ ചാനൽസിലേക്കാ പഠിക്കണം മാർക്കറ്റിങ് വി മെയിൻലി നമ്മൾ കേട്ടിട്ടുള്ള ഹോൾസെയിൽ റീറ്റെയിൽ കസ്റ്റമർ മെയിനായിട്ട് തന്നെ ഇതായിരിക്കും ഇതൊക്കെയാണ് ചാനൽസ് സോ ഇറ്റ് വിൽ ബി ഇറ്റ് ഷുഡ് ബി ഓഫ് മിനിമം പോസിബിൾ കോഴ്സ് ഏറ്റവും കുറവ് പോസിബിൾ കോഴ്സിൽ ലാർജ് നമ്പർ ഓഫ് കസ്റ്റ്യൂമേഴ്സിലേക്ക് പ്രൊഡക്റ്റ് എത്തണം ദാറ്റ് ഇസ് സ്റ്റഡീഡ് ി ത്രൂ മാർക്കറ്റിംഗ് ദെൻ പ്രൊമോഷൻ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിങ് സെയിൽസ് പ്രൊമോഷൻ ആവാം പേഴ്സണൽ സെല്ലിംഗ് ആവാം ഇതെല്ലാം വേണം മാർക്കറ്റിംഗ് ഗോൾ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് നെക്സ്റ്റ് വൺ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമർ ഇസ് എ കിങ് ആണ് നമുക്കറിയാം കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം നമ്മുടെ മെയിൻ ഉദ്ദേശം ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം ഓക്കെ ദറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ദിസ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ മാർക്കറ്റിംഗ് കൺട്രോൾ മാർക്കറ്റിംഗ് ഓൾസോ ക അവേഴ്സ് മാർക്കറ്റിംഗ് കൺട്രോൾ ത്രൂ മാർക്കറ്റിംഗ് ഓഡിറ്റ് ആൻഡ് ആനുവൽ റിപ്പോർട്ട്സ് എപ്പോഴും മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അതിലൊരു എത്തിക്സ് വേണം അല്ലെങ്കിൽ അതിനൊരു ഓഡിറ്റിംഗ് വേണം ഇറ്റ് ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ് അതിനുവേണ്ടി മാർക്കറ്റിംഗ് ഓഡിറ്റ് ആൻഡ് ആനുവൽ റിപ്പോർട്ട് സബ്മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ദീസ് ആർ ദ മേജർ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് എല്ലാവരും ഇത് പഠിക്കണം ഓക്കെ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ ഇപ്പം നമ്മൾ മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിച്ചു എന്താണ് അതിൻ്റെ എന്ന് പഠിച്ചു ഈ മാർക്കറ്റിംഗ് എൻവിയോൺമെൻ്റ് എന്താണ് എന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത് ഒരു സക്സസ് ബിസിനസ് സക്സസ് ചെയ്യാൻ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് വെട്ടി ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ഇസ് എ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ഇറ്റ് മീൻസ് എ ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് ദാറ്റ് എബിലിറ്റി ഓഫ് ദി ഫേം ടു ബിൽഡ് ആൻഡ് മെയിൻ്റെയിൻ സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല പല ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫോഴ്സസ് ആവശ്യമാണ്

ഇൻറ്റേർണൽ എന്നുള്ള വാക്കിന്ന് നമുക്കറിയാം ഓർഗനൈസേഷനുള്ളിലുള്ള കുറച്ച് ഫാക്ടേഴ്സ് കാരണം മാർക്കറ്റിംഗ് ഓക്കെ ആർ ദ ഫോഴ്സസ് ആൻഡ് ആക്ഷൻസ് ഇൻസൈഡ് ദോറ്റ് ഓപ്പറേഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ അപ്പോൾ എക്സ്റ്റേണലോ ഔട്ട്സൈഡ് ദോർഗനൈസേഷൻ ക്യാൻ ബി ഹ് ദസ് മൈക്രോ ആൻഡ് മൈക്രോ ആൻഡ് വാട്ട് ഇസ് മൈക്രോ ഇമ്മീഡിയറ്റ് എൻവിയോൺമെൻറ് ആണെങ്കിൽ എന്തായാലും ഓർഗനൈസേഷന് പുറത്താണ് പക്ഷെ തൊട്ടടുത്തുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാർക്കറ്റിംഗ് ചേഞ്ചസ് ദാറ്റ് ഇസ് ഇൻറ്റേണൽ ഓ സോറി മൈക്രോ എൻവയോൺമെൻറ്റ് അപ്പോൾ മൈക്രോ അപ്പോൾ എന്തൊക്കെ പെടും ഇഫ് യു ആർ സീൻ വോട്ട് വിൽ ബി ബി ഇൻക്ലൂഡഡ് ഇറ്റ് ഇസ് ഷോൺ ഇൻ ദി സെക്കൻഡ് വൺ ദാറ്റ് ഇസ് കമ്പനി സപ്ലയേഴ്സ് മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറ്റ്സ് കസ്റ്റമേഴ്സ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് പബ്ലിക് നമുക്ക് ലേറ്റ് ഡിസ്കസ് ചെയ്യാം നൗ വി ക്യാൻ ഡിസ്കസ് വോട്ട് ആർ ദി മൈക് മാക്രോ ഫാക്ടേഴ്സ് മാക്രോ ഫാക്ടേഴ്സ് എന്താണ് ഇപ്പോൾ പറഞ്ഞത് മൈക്രോ ഫാക്ടേഴ്സ് ആണ് ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് ടു ദി ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റ് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എൻവോൺമെൻറ്റ് ബട്ട് മാക്രോ പറഞ്ഞാൽ ദോസ് ഫാക്ടേഴ്സ് വിച്ച് ആർ എക്സ്റ്റേൺ ആൻഡ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഒരു കൺട്രോളും ഇല്ലാത്ത ഫാക്ടേഴ്സ് അതെന്തെങ്കിലും ഗവൺമെൻറ് പോളിസീസ് ആവാം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്ലാനിങ് ിലൂടെ മാത്രമേ നമുക്ക് മാക്രോ എൻ മാക്രോ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ഫോഴ്സസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ ഇതെപ്പോഴും മിക്കവാറും ഒരു ത്രെട്ടായിരിക്കും ഓർഗനൈസേഷൻ സം ടൈംസ് ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ ദി ഓർഗനൈസേഷൻ ടു ടേക്ക് സം സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റി ബട്ട് മോസ്റ്റ് കേസസ് ഇറ്റ് ഇസ് റിയലി എ ത്രെറ്റ് ഓക്കെ ഇതാണ് മാർക്കറ്റിങ്ങിലെ രണ്ട് ടൈപ്പ് ഇൻറ്റേണൽ എക്സ്റ്റേണൽ ആൻഡ് ദ ടു ടു ടൈപ്പ്സ് ഇൻ എക്സ്റ്റേർണൽ മൈക്രോ ആൻഡ് മാക്രോ സോ വി ക്യാൻ മൂവ് ഇൻ ടു ദ മൈക്രോ എൻവയോൺമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ മൈക്രോ എൻവയോൺമെൻറ്റ് ഇറ്റ് ഇസ് എ ഫാക്ടേഴ്സ് വിറ്റ് ആർ ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റ് ഇൻ ദ ബിസിനസ് അപ്പം ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആക്ടിവിറ്റിയിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉള്ളവരായിരിക്കും അവർ കാരണം ഉണ്ടാകുന്ന ചേഞ്ചസ് ദാറ്റ് ഇസ് മൈക്രോ എൻവയോൺമെൻറ്റ് അതിലെ ഫേസ്റ്റ് പോയിൻറ്റ് കമ്പനി ഇറ്റ് സെൽഫ് ഒരു കമ്പനി കാരണം ഉണ്ടാകുന്നത് കമ്പനി എന്ന് പറയുമ്പോൾ അതിനകത്ത് പല ലെവൽ ഓഫ് മാനേജേഴ്സ് ഉണ്ട് സ്റ്റാഫുണ്ട് അങ്ങനെ എല്ലാവരും അതുകൊണ്ടുണ്ടാവുന്ന ചില മാറ്റങ്ങൾ ദാറ്റ് വിൽ ഓർ സം ഫാക്ടേഴ്സ് വിൽ ബി ഇൻവോൾവ് ഇൻ ദി മൈക്രോ എൻവിയോൺമെൻറ് ആ ടൈമിലും ആ ടൈമിൽ ഒരു കമ്പനിയിൽ എന്തായിരിക്കും ശരിക്കും വേണ്ടത് എപ്പോഴും ദുഡ് വർക്ക് ദാറ്റ് വർക്ക് ഇൻ മൈൻഡ് ദാറ്റ് ദ കസ്റ്റമർ ഇസ് അക്കിങ് ആൻഡ് ദ കൺസ്യൂമർ ഷുഡ് ബി ട്രീറ്റഡ് വെൽ അതേപോലെ നമ്മൾ ഹാർമോണിയിൽ വർക്ക് ചെയ്യണം ഫോർ പ്രൊവൈഡിങ് ദ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെയായിരിക്കും നമ്മൾ കമ്പനി എന്ന കൺസെപ്റ്റിൽ ഓർക്കേണ്ടത് നെക്സ്റ്റ് വൺ സപ്ലൈയേഴ്സ് സപ്ലയേഴ്സ് ആർ ഐ ദ ഇൻഡിവിജ്വൽസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ദ പ്രൊവൈഡ് ദ റിസോഴ്സസ് നീഡഡ് ബൈ ദ ബിസിനസ് ഹൗസ് ടു പ്രൊഡ്യൂസ് ഇറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലയേഴ്സ് മെയിൻലി നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാക്കാൻ റിസോഴ്സ് തരുന്ന ആൾക്കാരായിരിക്കും അവരുടെ എൻവോൺമെൻറ്റിൽ എന്ത് ചേഞ്ച് ഉണ്ടായാലും നമ്മുടെ മാർക്കറ്റിംഗ് ഓപ്പറേഷനെ അത് എഫക്റ്റ് ചെയ്യും ബിക്കോസ് അവരുടെ പ്രൊഡക്റ്റ് അവർ തരുന്ന റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് കൂടി നമ്മുടെ പ്രൈസും കൂട്ടേണ്ടി വരും പ്രൈസ് കൂടുതൽ നമ്മുടെ പ്രൈസും നമ്മൾ പ്രൈസ് കുറച്ച് വെക്കും ഓക്കെ ദീസ് ആർ സം ഓഫ് ദി ഫീച്ചേഴ്സ് ഇൻ സപ്ലയേഴ്സ് എപ്പോഴും സപ്ലൈ കോസ്റ്റ് കുറയ്ക്കാനും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നല്ലൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സപ്ലൈയേഴ്സിനെ നമ്മൾ വെച്ചേക്കുന്നത് ഓക്കെ ദീസ് മോണിറ്റർ അതേപോലെ ദ ബിസിനസ് ഓൾവീസ് മോണിറ്റർ സപ്ലൈ ഷോർട്ടേജ് ആൻഡ് പ്ലാൻ ഷുഡ് ബി മേഡ് ടു അവോയ്ഡിറ്റ് ഇതൊക്കെയാണ് സപ്ലയേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഇസ് ദ മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറ്റ്സ് ഹോ ദ മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറ്റ്സ് ബിസിനസ് ഹൗസസ് ആകാം അല്ലെങ്കിൽ ബിസിനസ്സിന് പ്രൊമോട്ട് ചെയ്യുക സെൽ ചെയ്യുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫൈനൽ കസ്റ്റമേഴ്സ് വരെ എത്തിക്കുന്ന ആൾക്കാരാകാം മിഡിൽ മേനാകാം ഡിസ്ട്രിബ്യൂട്ടിംഗ് ഏജൻസീസ് ആവാം ഈ മാർക്കറ്റ് സർവീസ് ഏജൻസീസ് ആവാം ഈവൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം ഓൾ ദീസ് ആക്കോൾ ദ മാർക്കറ്റിംഗ് ഇൻറ്റർമീഡിയറ്റ്സ് എന്തെങ്കിലും ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞപ്പോൾ ബാങ്ക്സ് ബാങ്ക്സിൻ്റെ ലെൻഡിങ് റേറ്റ് മാറ്റുന്നു അല്ലെങ്കിൽ പെർച്ചേസിങ് റേറ്റ് മാറ്റുന്നതിനനുസരിച്ച് ദർ വിൽ ബി റിഡക്ഷൻ ഓർ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് അപ്പോൾ അങ്ങനെ മാർക്കറ്റിംഗ് എൻവിയോൺമെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല ദീസ് ആർ സമ ഓഫ് ദ ഫാക്ടേഴ്സ് ഇൻ ദി മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറ്റ്സ് നെക്സ്റ്റ് വൺ ഈസ് ദ കസ്റ്റമർ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ കൺസ്യൂമർ മാർക്കറ്റാ ബിസിനസ് മാർക്കറ്റാ ഗാനും മാർക്കറ്റാ റീസലൽ മാർക്കറ്റാ ഇൻ്റർനാഷണൽ മാർക്കറ്റാ ഓക്കെ ദാറ്റ് ആർ കസ്റ്റമേഴ്സ് കൺസ്യൂമർ മാർക്കറ്റെന്ന് പറഞ്ഞാൽ നോർമലി ബൈ ആൻ ഗുഡ്സ് ബൈ ആൻഡ് സെൽ ഗുഡ്സ് വിച്ച് ആർ ഫോർ ദ പേഴ്സണൽ യൂസ് അവരെയാണ് നമ്മൾ കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറയുന്നത് വയൽ ബിസിനസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് വേറൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങുക അവരുടെ സ്വന്തമായി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വേറെ സാധനം വാങ്ങുന്നു ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ കൺസിഡറിങ് മാക്ഡൊണാൾഡ്സ് മാക്ഡൊണാൾഡ്സ് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഫ്രൈഡ് ചിക്കൻ ആണെങ്കിൽ വെച്ചാൽ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന പ്രോഡക്റ്റ്സ് ദാറ്റ് വിൽ ബി ദാറ്റ് ഇസ് ഇൻക്ലൂഡ് ഇൻ മാർക്കറ്റ് കോൾ ദി ബിസിനസ് മാർക്കറ്റ് ദെൻ തേർഡ് വൺ ഗവൺമെൻറ് മാർക്കറ്റ് ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് കസ്റ്റമേറാണ് ഗവൺമെന്റ് മാർക്കറ്റ് ദ ഗവൺമെന്റ് മാർക്കറ്റ് കൺസ് ഗവൺമെൻറ് ഏജൻസി ദാറ്റ് ബൈ ഗുഡ്സ് ടു പ്രൊഡ്യൂസ് പബ്ലിക് സർവീസ് ഓർ ട്രാൻസ്ഫർ ഗുഡ്സ് ടു അതേഴ്സ് ഹു നീഡ് പബ്ലിക് സർവീസിന് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ഉണ്ടാക്കി അല്ലെങ്കിൽ ആവശ്യക്കാരനെത്തിക്കാൻ വേണ്ടി നമ്മൾ ഗുഡ്സ് ഉണ്ടാക്കുന്ന ചെയ്യുന്ന സെക്ടറിനെയാണ് ഗവൺമെൻറ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ആൻഡ് ദ ലാസ്റ്റ് സോറി നോട്ട് ദ ലാസ്റ്റ് റീസൽ മാർക്കറ്റ് റീസെൽ മാർക്കറ്റ് കൺസ് ഓഫ് ഒർഗനൈസേഷൻ ബൈങ് ഗുഡ്സ് ആൻഡ് സർവീസ് വിറ്റ് ഏ ഡ്യൂ ടു സെൽ ദം ടു അതേഴ്സ് വേറൊരാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന മാർക്കറ്റില്ലേ മെയിൻലി റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നോർമലി എന്ത് ചെയ്യുക നമ്മളൊരു വിലയ്ക്ക് അങ്ങ് വാങ്ങിവയ്ക്കും എന്നിട്ട് അതിനേക്കാളും കൂടുതൽ വിലക്ക് നമ്മളത് വിൽക്കും വിറ്റ് എസ് കൈൻഡ് ഓഫ് റീസലാണ് മാർക്കറ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് തന്നെ അത് ഇൻഡിവിജ്വൽസ് ഓർഗനൈസേഷൻ ആകാം പക്ഷേ ഹോം ലാൻഡ് അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് കൺസെപ്ഷന് വേണ്ടിയോ ഇൻഡസ്ട്രിയലൈസ ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയോ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ദീസ് ആർ ദി സം ഓഫ് ദ ഫാക്ടേഴ്സ് ഇൻ കസ്റ്റമേഴ്സ് നൗ ദ കോമ്പറ്റീറ്റേഴ്സ് ഫിഫ്ത്ത് വൺ ആണ് കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് ഹു ആർ ദ കോമ്പറ്റീറ്റേഴ്സ് ദ ആർ ദൂസ് ഹു സേർവ് എറ്റ് ആർജ മാർക്കറ്റ് വിത്ത് സിമിലർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എഗെയിൻസ്റ്റ് സും ദ ബിസിനസ് മസ്റ്റ് ഗെയിൻ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോളേജിൻ്റെ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ വേറൊരു കോളേജ് ആയിരിക്കും അപ്പോൾ അവരെന്താ ചെയ്യുക നമുക്കില്ലാത്ത പെഴ്സിലിറ്റി അല്ലെങ്കിൽ നമ്മൾക്കുള്ള പെർസിലിറ്റീനെ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് നമ്മുടെ സ്റ്റുഡൻസിനെ അങ്ങോട്ട് വിളിക്കുന്നു ദിസ് ഇസ് എ കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻ സോ ഇൻ വിച്ച് വി സെർവ് എറ്റ് ടാർജറ്റ് മാർക്കറ്റ് നമ്മൾ സ്റ്റുഡൻസ് എന്ന ടാർജിറ്റ് മാർക്കറ്റിലേക്ക് സിമിലർ പ്രൊഡക്ട്സ് ആൻഡ് ഗുഡ്സിനെ കൊടുക്കുന്നു സിമിലർ കോഴ്സസ് കൊടുക്കുന്നു സിമിലർ ഫീ സ്ട്രക്ചർ കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നു എഗെയിൻസ്റ്റ് ഹോം ദ ബിസിനസ് മസ് ഗെയിൻ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ നമ്മുടെ കോളേജിൽ ചിലപ്പോൾ ആഡോൺസ് കൊടുക്കുന്നു സം ടൈംസ് എനി അതർ കോഴ്സസ് ഫുൾ വി ഗീവൻ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും ബെറ്റർ ദാൻ ദിസ് ഇസ് കോമ്പറ്റീഷൻ ഇങ്ങനെ കോമ്പറ്റീഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വി ഡു റീസൈസ് ആൻഡ് ഓൾസോ ദ പൊസിഷൻ ഇൻ ദ ഇൻഡസ്ട്രി കോമ്പറ്റീഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം ബിസിനസ് മസ് കൺസിഡേഴ്സ് ബിഗ്ഗസ്റ്റ് കോമ്പറ്റീറ്റേഴ്സ് കൺസഡറിങ് ഇറ്റ് സൈസ് ആൻഡ് ഓൾസോ ദ പൊസിഷൻ ഇൻ ദ ഇൻഡസ്ട്രി ഓക്കെ ദിസ് ഇസ് ഡിസ്കസ്ഡ് ഇൻ ആൻഡ് ദ ലാസ്റ്റ് വൺ പബ്ലിക് പബ്ലിക് എന്ന് പറഞ്ഞാൽ ഏത് പീപ്പിളും ബിസിനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഇൻട്രസ്റ്റ് ഉള്ള ഏത് ആൾക്കാരെയും നമ്മൾ പബ്ലിക്കിൽ ഇൻവോൾവ് ചെയ്യാം ആൻഡ് ഹു ക്യാൻ ക്വസ്റ്റ് ദ ആക്ഷൻസ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ അവർക്ക് എന്ത് തെറ്റു കുറ്റങ്ങളും നമുക്ക് പറയാം അങ്ങനെയുള്ളവരെയാണ് പബ്ലിക് എന്ന് പറയുന്നത് മെയിൻലി അതിനെ നമുക്ക് ജനറൽ പബ്ലിക് എന്നുള്ളത് കസ്റ്റമർ ബേസ് ആയിട്ട് കൂട്ടാം ബിക്കോസ് വിൽ ബി ഗിവിങ് കമൻസ് ഓൺ അവർ പ്രൊഡക്റ്റ് ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ സെയിൽസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ്റെ സെയിൽസിനെ കൂട്ടാനോ കുറയ്ക്കാനോ പബ്ലിക് എന്ന ഫാക്ടറി കൊണ്ട് പറ്റും so these are the micro environment that is company suppliers marketing intermediates customers competitors and last public we are discussing what is the macro environment and what are the factors affecting the macro environment macro environment discuss what was that Energy. നമ്മളുടെ കൺട്രോളിലല്ലാത്ത മീൻസ് ഒബനൈസേഷൻ കൺട്രോളിലല്ലാത്ത ഏത് ഫാക്ടേഴ്സാണ് മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി മാക്രോ എൻവയോൺമെന്റ് സോ വാട്ട് ആർ ദ മേജർ ഫാക്ടേഴ്സ് ഫസ്റ്റ് വൺ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് ഡെമോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ ഡെമോഗ്രാഫി എന്ന് പറയുന്നത് ഹ്യൂമൻ പോപ്പുലേഷനെ പറ്റി സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യമായിരിക്കാം ഡെൻസിറ്റി സൈസ് ലൊക്കേഷൻ ഏജ് ജെൻഡർ റേസ് ഒക്കുപേഷൻ എക്സെട്ര ഇങ്ങനെയുള്ള കാരണങ്ങൾ കാരണം എൻവയോൺമെൻറ്റിൽ ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നതിനെയാണ് മാക്രോ എൻവയോൺമെൻറ് പറയുക ഇപ്പം നമുക്കൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം അത് നമ്മുടെ ടാർജറ്റ് ഗ്രൂപ്പ് സെറ്റ് ചെയ്യുന്നത് ഏജ് വെച്ചായിരിക്കുമല്ലോ ഇപ്പോൾ ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ വി വിൽ ടാർജറ്റ് എ ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സ് ഗേൾസ് എന്ന രണ്ട് ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത് ബട്ട് നമ്മുടെ ടാർജറ്റ് ഗ്രൂപ്പിൽ യങ്സ്റ്റേഴ്സും ഇല്ല ഗേൾസും ഇല്ലെങ്കിൽ

അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസീസ് ഉണ്ടാകും പ്രഷർ ഗ്രൂപ്പ്സ് ഉണ്ടാകും അതിനെയൊക്കെയാണ് നമ്മൾ പൊളിറ്റിക് എന്ന് പറയുന്നത് ഇൻ കേസ് നമുക്ക് കഞ്ചാവ് കഞ്ചാവ് ഈസ് എ പ്രോഡക്റ്റ് അത് കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് വെച്ചോ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലീഗൽ ഇൻ ദ കൺട്രി നമ്മുടെ ഇന്ത്യയിൽ അത് ലീഗലല്ല വൈ ഇറ്റ് ഇസ് നോട്ട് സ്യൂലബിൾ ഇറ്റ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽവ് ടു അതുകൊണ്ട് അത് നമ്മൾ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല ബിക്കോസ് ഓഫ് ലോ സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി പൊളിറ്റിക്കൽ ഫാക്ടർ നെക്സ്റ്റ് വൺ എക്കണോമിക് ഫാക്ടർ എക്കണോമിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രൈസിങ് പാറ്റേൺ ഉണ്ട് സാലറി ലെവൽ ഉണ്ട് ക്രെഡിറ്റ് പാറ്റേൺസ് ഉണ്ട് ഇതെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പെർച്ചേസിങ് പവർ ഓഫ് കസ്റ്റമർ ഫിക്സ് ചെയ്യുക എക്കണോമിക് എന്ന് പറഞ്ഞാൽ പർച്ചേസിങ് പവർ പെർച്ചേസ് ചെയ്യാൻ പവർ ഇല്ലെങ്കിൽ ദ പ്രൊഡക്റ്റ് വോൺ ഗെറ്റ് സെൽ ഓഫ് അപ്പം മാക്രോ എൻവയോൺമെൻറ്റാണ് എഫക്റ്റ് ആവുന്നത് സോ എക്കണോമിക് ഫാക്ടർ ഇസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ മാക്രോ എൻവയോൺമെൻറ്റ് നെക്സ്റ്റ് വൺ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് സോഷ്യൽ കൾച്ചറൽ എൻവയോൺമെൻറ് വരുന്ന ബേസിക് വാല്യൂസ് ആണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനൽ അല്ലെങ്കിൽ ഫോഴ്സസ് ദ ബേസിക് വാല്യൂസ് ബിഹേവിയർ ആൻഡ് പാറ്റേൺസ് ഓഫ് സൊസൈറ്റി ദാറ്റ് ഹാവ്സ് എൻ എഫക്ട് ഓൺ ദി കൺസ്യൂമർ മാർക്കറ്റിംഗ് ഡിസിഷൻ കൺസ്യൂമർ മാർക്കറ്റിംഗ് ഡിസിഷൻ എഫക്റ്റ് ചെയ്യുന്ന എന്ത് സോഷ്യൽ കൾച്ചറൽ ആക്ടിവിറ്റീസും ഇതിനകത്ത് നിങ്ങളോണ്ടാം നെക്സ്റ്റ് വൺ ടെക്നോളജിക്കൽ ടെക്നോളജിക്കൽ എൻ എന്ന് പറഞ്ഞാൽ ദോസ് സ്പോർസസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ടെക്നോളജിക്കൽ ഗ്രോത്ത് വിച്ച് ക്യാൻ ക്രിയേറ്റ് ന്യൂ പ്രോഡക്റ്റ് ന്യൂ മാർക്കറ്റ് ആൻഡ് ന്യൂ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി അതിനെയാണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റെന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ലീഗൽ ലീഗൽ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞ പൊളിറ്റിക്കൽ ആൻഡ് എപ്പാർട്ട് ഫ്രം ദാറ്റ് സം ലോസ് ആ ദ ഗവൺമെൻറ് ഏജൻസീസിൻ്റെയോ ജനറൽ പബ്ലിക്കിൻ്റെയോ ഒക്കെ ലോക്കനുസരിച്ചാണ് നമ്മുടെ മാർക്കറ്റിംഗ് മാറുന്നതെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മാക്രോ ഫാക്ടേഴ്സ് ഓഫ് മാക്രോ എൻവയറോൺമെന്റ് ഫാക്ടേഴ്സ് ഓഫ് മാർക്കറ്റിങ് ആൻഡ് ലാസ്റ്റ് വൺ നാച്ചുറൽ എൻവയോൺമെൻറ്റ് നാച്ചുറൽ എൻവയറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൽ മോൾസ് നാച്ചുറൽ റിസോഴ്സ് താറ്റ് ആർ നിഡ ടു

ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി ലെങ്തി പോർഷൻ കുറേ ഉണ്ട് ബട്ട് ഇതൊക്കെ ഇൻട്രോഡക്ടറി സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ അത്രയും സ്ട്രെസ് ചെയ്യുന്നില്ല കുറേ കോഴ്സസ് ഒന്നും നിങ്ങൾക്ക് തരുന്നില്ല സോ ഇത്രയും പോർഷൻസ് നിങ്ങൾ പഠിക്കണം ഒബ്വസ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ അസ്റ്റൈമെൻറ്റ് മൈക്രോ എൻവയോൺമെൻറ്റിൻ്റെ ഷോർട്ട് നോട്ട്സാണ് വാട്ട് ആർ ദി മേജർ ഫാക്ടേഴ്സ് ഇൻ മൈക്രോ എൻവയോൺമെൻറ്റ് വിച്ച് അഫെക്റ്റ് മൈക്രോ എൻവയോൺമെന്റ് ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദ മാർക്കറ്റിംഗ് ഇതാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് ടോപ്പിക് So, everybody should go through this and find, write the assignment and submit it by tomorrow 5 o'clock. If you are getting delayed, it will create more problems. Okay? So, uh, Everybody should take keen observation and submit the notes by tomorrow before 5 o'clock.

That's all for today. Have a nice day. Thank you.